നമസ്കാരം. പി ജെ ജോസഫാണോ ശരി അതോ ജോസ് കെ മാണിയാണോ ശരി? കേരള കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. പല കുറേ ദിവസങ്ങളായി കേരള കോൺഗ്രസിലെ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആളുകൾ സ്വാഭാവികമായും കരുതുന്നു മാണി മരിച്ചു പോകുന്നു, കെ എം മാണി മരിക്കുന്നു, അതിൻ്റെ പിന്തുടർച്ചാവകാശം തനിക്ക് വേണം എന്ന് ജോസ് കെ മാണി അവകാശപ്പെടുന്നു. പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ പി ജെ ജോസഫ് അത് തനിക്ക് വേണം എന്നും അവകാശപ്പെടുന്നു. കേരള കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലാണ്, ഇത്രയും നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറം എന്താണ്? പിന്നണി കഥ എന്താണ്? ആരാണ് ശരി? ആരും ഇതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ കഥ ഇങ്ങനെയാണ്. പി ജെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കേരള കോൺഗ്രസ് കെ എം മാണിയിലേക്ക് ഈ അടുത്ത കാലത്ത് മാത്രം ചേർന്ന നേതാവാണ്. അതായത് പി ജെ ജോസഫിന് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ് ജോസഫ്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. എല്ലാം ഓരോ നേതാക്കന്മാരുടെ സ്വന്തം പോക്കറ്റ് പാർട്ടിയാണ്. കേരള കോൺഗ്രസ് മാണി ഒരു വശത്ത്, കേരള കോൺഗ്രസ് ജോസഫ് മറുവശത്ത്. ഈ രണ്ട് പാർട്ടികളാണ് ഏറ്റവും ശക്തമായ രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ. കേരള കോൺഗ്രസ് പിള്ളയുണ്ട്, ബാലകൃഷ്ണ പിള്ളയും മകനും. കേരള കോൺഗ്രസ് ജേക്കബുണ്ട്, അന്തരിച്ച ടി എം ജേക്കബും മകനും. കേരള കോൺഗ്രസ് പി സി തോമസിൻ്റെ വിഭാഗമുണ്ട്, പി സി തോമസ് മാത്രമേ ഉള്ളൂ, അധികാരവുമായി ഒന്നുമില്ല. വേറെയും കേരള കോൺഗ്രസ്സുകളുണ്ട്. പി സി ജോർജിൻ്റെ കേരള കോൺഗ്രസ്, അദ്ദേഹം ആ പാർട്ടിയുടെ പേര് മാറ്റി, അങ്ങനെ കേരള കോൺഗ്രസ് ജോർജ് എന്ന് പറയുന്ന ഒന്നില്ല. അതേസമയം സ്കറിയ തോമസിൻ്റെ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ സ്കറിയ തോമസിൻ്റെ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലെ അംഗമാണ് എന്നുള്ള, ഇടതുമുന്നണിയിലെ അംഗമാണ് എന്നുള്ളവർ. മറ്റൊരു കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ്സാണ്, ഫ്രാൻസിസ് ജോർജും സംഘം. അങ്ങനെ പലതരം കേരള കോൺഗ്രസ്സുകളുണ്ട്. ഈ കേരള കോൺഗ്രസ്സുകൾ എല്ലാം ഒരു കേരള കോൺഗ്രസ്സിൽ നിന്നും വിഭജിച്ച് പലതായി പോയവയാണ്. അതിലേറ്റവും ശക്തവും ഭദ്രവും കേരള കോൺഗ്രസ് മാണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ മാണി അല്പമയഞ്ഞാൽ ഒപ്പം ചേരാൻ തയ്യാറായിരുന്നു. അവർക്ക് വേണ്ടത് കിട്ടണം എന്ന് മാത്രമായിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി പോകുന്ന ഒരു നേതാവായിരുന്നു മാണി. അതുകൊണ്ട് തന്നെ ആ പലപ്പോഴും ഇവർക്കൊന്നും മാണിയോടൊപ്പം മുൻപോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. ജോസഫ് വിഭാഗവും അങ്ങനെ തന്നെ. മാണിയുടെ അത്രയും ശക്തമല്ലെങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത ഒരു കേരള കോൺഗ്രസ് തന്നെയാണ്. ഈ രണ്ട് പാർട്ടിക്ക് ആൾക്കൂട്ടുകൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാണിക്ക് കോട്ടയം ജില്ലയിൽ വലിയ ശക്തിയുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, പിന്നെ മലയോര പ്രദേശങ്ങൾ, കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും കണ്ണൂരിൻ്റെയും ഒക്കെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായി അടിത്തറയുണ്ട്. അസമയം ജോസഫിൻ്റെ ശക്തി പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ പ്രത്യേകിച്ച് തൊടുപുഴയും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അതേസമയം മറ്റിടങ്ങളിലും അല്പാൽപ്പമുണ്ട്. പിള്ളയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്തനാപുരവും കൊട്ടാരവും അടങ്ങിയ മേഖലയിലാണ്. ജേക്കബ് ആണെങ്കിൽ പിറവത്ത് മാത്രമാണ്. പി സി ജോർജ് ആണെങ്കിൽ പൂഞ്ഞാറിൽ മാത്രമാണ്. സ്കറിയ തോമസിന് ഒരിടത്തും ശക്തിയില്ല. പി സി തോമസിനും ഒരിടത്തും ശക്തിയില്ല. ഇതാണ് ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ്. അങ്ങനെയൊരു ശക്തി എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ജോസഫിൻ്റെ ഭാഗമായി നിന്നിരുന്നത് കൊണ്ട് ഫ്രാൻസിസ് ജോർജിന് വ്യക്തിപരമായി ചില വോട്ടുണ്ട്, മറ്റാർക്കും വോട്ടില്ല. തീരദേശ പ്രദേശങ്ങളിൽ ആൻ്റണി രാജുവിന് ശകലം വോട്ടുകളുണ്ട്. കുട്ടനാട് ഡോക്ടർ കെ സി ജോസഫിന് ശകലം വോട്ടുകളുണ്ട്. അല്ലാതെ ഇതാണ് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ വിഷയം സിമ്പിളാണ്. മാണി അസുഖബാധിതനാണ്, മരിക്കും എന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് പിടിക്കുന്നതിന് വേണ്ടി പലരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ഇടയ്ക്ക് ജോർജാണ് കയറിയത്. പക്ഷേ ജോർജിനെ ധൃതി കൂടിപ്പോയതുകൊണ്ട് ജോർജിനെ പുറത്താകേണ്ടി വന്നു. ധൃതി കൂടിപ്പോയി, അത് പാർട്ടി പിടിച്ചിറക്കാനുള്ള ധൃതി കൂടിപ്പോയതുകൊണ്ട്. ജോസഫ് പക്ഷേ വളരെ മിടുക്കനായിരുന്നു, ആദർശത്തിൻ്റെ മുഖമൊക്കെയുണ്ട്. ജോസഫ് ഏകപക്ഷീയമായാണ് മാണിയുടെ അടുത്ത് പോയി ചേർന്നത്. അന്ന് അക്കാലത്ത് കെ എം മാണിയോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഏകപക്ഷം, എനിക്കൊന്നും വേണ്ട, എനിക്ക് പാർട്ടിയായിട്ട് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ പാർട്ടി, അതുകൊണ്ട് ഞാൻ ഇതാ മാണി സാറിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കൊണ്ട് പാർട്ടി. അന്ന് കെ മാണി സാർ പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസിൻ്റെ പിന്തുടർച്ച എൻ്റെ മകനുള്ളതാണ്. അത് ആണ് കേരള കോൺഗ്രസിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെയാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് പാർട്ടിയാണ്. അത് പിന്തുടർച്ച ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ടി എൻ ജേക്കബ് മരിച്ചപ്പോൾ അതുവരെ നേരെ സംസാരിക്കാൻ പോലും അറിയാത്ത അനൂപ് ജേക്കബ് മന്ത്രിയായതും എം എൽ എ ആയതും, ജോണി നെല്ലൂരിനെ പോലൊരു വലിയ നേതാവ് മുൻപ് എം എൽ എ ആയിരുന്നാണ് പലവട്ടം, അദ്ദേഹം അപ്രസക്തനായി, സീറ്റ് പോലും ലഭിച്ചില്ല. ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഗണേഷ് കുമാർ മന്ത്രിയായി, മകനാണ്. പി സി ജോർജ് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ മകനെ പാർട്ടിയുടെ ചെയർമാനാക്കി, ഷോൺ ജോർജിനെ. അങ്ങനെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി അങ്ങനെയാണ്. ആ പാരമ്പര്യമാണ് ഇവിടെയും ഉണ്ടാവേണ്ടത്. പക്ഷേ മാണി മരിക്കുമ്പോൾ ജോസഫ്
അത് ആ പാർട്ടി പിടിച്ചെടുക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം. ജോസഫ് സ്വാഭാവികമായും പുറം ലോകം നോക്കുമ്പോൾ മാണി കഴിഞ്ഞാൽ വലിയ നേതാവാണ് ജോസഫ്, അപ്പോൾ ജോസഫ് അല്ലേ ചെയർമാൻ ആകേണ്ടത് എന്ന് ചോദിക്കും. ഇവിടുത്തെ ഒരു സാങ്കേതിക പ്രശ്നം, ജോസഫിന് സ്വന്തം പാർട്ടി ഉണ്ടേ എന്നുള്ളതാണ്. ജോസഫ് മാണിയിലേക്ക് പാർട്ടി ലയിപ്പിച്ചപ്പോഴും പാർട്ടിയുടെ സ്വത്തുക്കളും അതിൻ്റെ അസറ്റുകളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ലയിപ്പിച്ചിരുന്നില്ല, പാർട്ടി മാത്രമാണ് ലയിപ്പിച്ചത്. അതായത് കേരള കോൺഗ്രസ് ജോസഫിന് കോട്ടയത്തെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട്, ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും മാണിയിൽ ലയിപ്പിച്ചിരുന്നില്ല. അതിപ്പോഴും അങ്ങനെ ജോസഫിൻ്റെ സ്വന്തമായിട്ട് നിൽക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ ബാക്കി സ്വത്തുക്കൾ, മാണിയുടെ മറ്റ് സ്വത്തുക്കൾ രണ്ടിലെ അടക്കമുള്ളത് ഒക്കെ മാണിയുടെ സൃഷ്ടിയാണ്, അല്ലാതെ ഒരു പാരമ്പര്യമായി കിട്ടിയതല്ല. മാണിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും പാർട്ടിയുടെ സ്വത്തുക്കളും ഒക്കെ മാണിയുടെ സൃഷ്ടിയാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അത് മകനിലേക്കാണ് പോവേണ്ടത്. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഈ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പലരും ജോസഫാണ് ശരിയെന്ന് പറയുന്നത്. ജോസഫ് വാസ്തവത്തിൽ വളരെ തന്ത്രപൂർവം പാർട്ടി പിടിച്ചെടുക്കാനും പാർട്ടിയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും, ഇപ്പം മാണിയുടെ ഒരു ഡൈനസ്റ്റി ഉണ്ട്, അതായത് മാണി കൊണ്ടുവന്ന ഒരു ആശയവും പാർട്ടിയും പണവും സംവിധാനം ഇതൊക്കെ ഞാനാണ് പിന്തുണച്ച അവകാശി എന്ന് ജോസഫ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ജോസഫിൻ്റെ പ്രസംഗങ്ങളൊക്കെ നോക്കുക, എനിക്കാവണം ചെയർമാൻ, ഞാനാണ് അവകാശി, മാണി സാർ എന്നോട് പറഞ്ഞിരുന്നു ചെയർമാനാക്കുമെന്ന്. ഒപ്പം മാണി ജോസഫ് ഇപ്പോൾ നടത്തുന്ന പ്രസംഗങ്ങളിൽ പല രസകരമായ പരാമർശങ്ങളും നടത്തുന്നുണ്ട്. അധ്വാന വർഗ സിദ്ധാന്തം ഞാനും മാണിയോട് കൂടിയാണ് ഉണ്ടാക്കിയത്, ഞാൻ പാർട്ടി ലയിക്കാൻ നേരത്തെ ഞാൻ ചെയർമാനാവേണ്ടതായിരുന്നു, അപ്പം ഞാൻ സീനിയറാണ്, അങ്ങനെയുള്ള ചില ബാലിഷ്യമായ അവകാശവാദങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ് ജോസഫ് ചെയ്തുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ജോസ് കെ മാണിക്ക് തന്നെയാണ്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോസ് കെ മാണി ചെയർമാനാകണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ജോസ് കെ മാണി പറയുന്നത് സംസ്ഥാന കമ്മിറ്റി കൂടി തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ്. ജോസഫ് പറഞ്ഞു ഞാനാണ് തിരഞ്ഞെടുപ്പ്, ഞാനാണ് ചെയർമാൻ, ഒരു തിരഞ്ഞെടുപ്പും വേണ്ട എന്ന് ജോസഫ് പറഞ്ഞു. ജോസ് കെ മാണി അങ്ങനെയല്ല പറഞ്ഞു, ഞാനാണ് ചെയർമാനും ജോസ് കെ മാണി ഇതുവരെ പറഞ്ഞിട്ടില്ല. ജോസ് കെ മാണി പറയുന്നത് പാർട്ടിയുടെ ഫോറം സംസ്ഥാന കമ്മിറ്റിയാണ്, സംസ്ഥാന കമ്മിറ്റി ചേരൂ എന്നിട്ട് തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. ഞാൻ ഈ കാര്യം ജോസ് കെ മാണിയോട് ചോദിച്ചു, അപ്പോൾ ജോസ് കെ മാണി എന്നോട് പറഞ്ഞത് ഞാൻ ചെയർമാനാകണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനൊരു വാശിയുമില്ല, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റി കൂടി എന്നെ ചെയർമാനാക്കി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും, ജോസഫിനെയാണ് ചെയർമാനാക്കുന്നത് ജോസഫിനെ സ്വീകരിക്കും, ഇനി മറ്റൊരാളെയാണ് ചെയർമാനാക്കുന്നതെങ്കിൽ അതും സ്വീകരിക്കുമെന്നാണ് ജോസ് കെ മാണിയാണ്. പക്ഷേ ജോസഫ് പറയുന്നത് ഞാൻ ആണ് ചെയർമാൻ, അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഒന്നും വേണ്ട, ഇനി ഞാൻ തീരുമാനിക്കുന്നുണ്ട്. ഇത് പാർട്ടി പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കമാണ്, ജനാധിപത്യ വിരുദ്ധമായ നീക്കമാണ്. അത് മനസ്സിലാക്കാതാണ് പലപ്പോഴും ജോസഫിനെ സ്വീകാര്യത കൊണ്ട് ജോസഫാണ് ശരി എന്ന് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം, ജോസഫോ ജോസ് കെ മാണിയോ ഈ വിഷയത്തിൽ ശരി എന്ന് ചോദിച്ചാൽ ശരി, ജോസ് കെ മാണി എന്ന് പറയേണ്ടി വരും.